கண்ணுக்கு காமன், கொடியிலே கர்ணன், வீரத்துக்கு இந்திரஜித்து, கீர்த்தியிலே பார்த்தன், நயத்துக்கு விதுரர். இதெல்லாம் சேர்ந்தது ஒரே ஆளுக்குதான். அவர் யாரு? அந்த ஆளுதான் வேணாட்டுக்கு ராஜாவாக போகிறது. யாரவர்? எட்டு பிள்ளமாரின் சேர்ந்து ஒத்த மனசால சொன்னது ஒரே ஒரு பேர். யாராயிருக்கலாம்? அந்த ராஜாவுக்கு பெரிய மந்திரியாக போறது யாரு? இந்த மாதிரி லட்சுமி இருந்தா இதெல்லாம் வேற எங்க போறது? ஓ, நான் இனி ஆராயாலும் நீங்களுக்கு முன்பே ஞான் ஞான் தான். ஏமா, கொஞ்சம் நில்லுமா, நான் வரேன். ராசாவாகிற தம்பி அங்கத்தேக்க கொச்சம்மையாக போகிறது யாரு? விஷ்ணு ரமைக்கு நிசைக்கு சசாங்கன், உமைக்கு ஹரன். தம்பி அங்கத்தேக்கு என்னம்மா தூங்க போறியா? ஐயோ, அந்த பாட்டு மத்தியிலேயும் தூக்கம் வராத ஒரு ஆள் இருக்க, அவருடைய உள்ள ஒரே ஒரு பேரு தான் சொல்லிட்டே இருக்கு. அது எனக்கு மட்டும்தான் தெரியும். ஆமா, அங்க போய் சும்மா பேசிட்டு இருக்கலாமே. ஏமா இந்த மாதிரி? சகனம் முடக்கி, அம்மாவன் மந்திரியாளன் நினைக்க சகிக்கல்லே? അമ്മയുടെ കുലം തന്നെയല്ലേ നീയും? മതി, ബാക്കി എന്നും ഞാൻ കേൾക്കുന്നതാണല്ലോ. എന്റെ അമ്മ എന്നെ പിഴച്ചു പെറ്റു, അച്ഛൻ ആരെന്നറിയില്ല. ഓ, പിഴച്ചവർക്കല്ല കുറ്റം, പറഞ്ഞവർക്കാണ്. നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. തമ്പിമാർക്ക് വേണ്ടി പായവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം നടിച്ചു കിടന്ന രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. മതി മതി, അഭിസാരികൾ ഇളകിയാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതും കൂടി കേട്ടിട്ട് പോണം. രാമനാമടത്തനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ്യം ഊരിയിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എടി ഒരുമ്പട്ടവളെ, പണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ്യം തുറന്നു കൊടുത്തതിന്റെ തെളിവാണ് നീയ. ഇനി എന്റെ അമ്മയെ പഴിച്ചാൽ ദ്രോഹിയാ നിങ്ങൾ, ദ്രോഹി. എന്താണ് ഈ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്റെ അമ്മ ചീത്ത എന്ന് പറയരുത്. നിന്റെ അമ്മ തേവടിശിയായിരുന്നറി? തേവടിശി എന്റെ ശത്രുവിനെ കിട്ടിയുള്ളവക്ക്, എന്നെ നാണം കെടുത്തിയുള്ള അവളെ വേറെ എന്താണ് വിളിക്കേണ്ടത്? എന്റെ അമ്മ തേവടിശിയല്ല. പിന്നെ ആരാടി? വേണാടിന്റെ മന്ത്രി അവൻ കൊതിക്കുന്ന അമ്മാവന് അതൊന്നും അറിയാൻ സമയം കിട്ടില്ല. എന്താണ് ഈ പറഞ്ഞത്? ഈ വാളായിരുന്നില്ലേ അമ്മയുടെയും കുഞ്ഞായിരുന്ന എന്റെയും നേർക്ക് ഉയർത്തിയത്? ആരെല്ലാം തടഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? ഇതാ, ഇന്നാരും തടയാനില്ല. അന്ന് എന്നെ തടഞ്ഞത് നീ തന്നെയായിരുന്നു.
ചിരി കുഞ്ഞു മോണകാട്ടി നീ ചിരിച്ചു നിന്റെ അമ്മയുടെ നിലവിളിയായിരുന്നില്ല എന്റെ കണ്ണുകളിൽ നിന്റെ ആ ചിരി മാത്രം നീ ചിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം എന്നെ തോൽപ്പിച്ച ആ ചിരി വേണം ഇനി അതേയാലും നിന്നെ ഇവിടെ നിർത്തില്ല നേരം വയ്യുന്നു ആരുടെ കീഴിലാണ് അഭ്യസിച്ചത് ഇരളയിൽ ഗോവിന്ദനാശ ആശാം കേമനാണെന്ന് കേട്ടിട്ടുണ്ട് എത്ര കാലം അഭ്യസിച്ചു 7 വയസ്സ് മുതൽ വടിവുകൾ എത്ര 8 ഒറ്റയിൽ 64 കോലം തഴഞ്ഞാണോ അതെ അങ്കത്താരിയിൽ പുലിയംഗം പരിശീലിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അതെല്ലാം ഈ തറയെ തിളങ്ങണം കുടുംബം കളരിയിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സകല വിദ്യയും കെട്ടഴിക്കണം അടിയന്റെ ഭാഗ്യം നിശ്ചയിക്കാൻ വരട്ടെ താൻ ആരോടാ നേർക്കുന്നറിയാവോ അവൻ ചില്ലറക്കാരനല്ല അത് ഓർമ്മ വേണം വൈദ്യരെ കൊണ്ടുവന്നിട്ടുണ്ടോ പഠിച്ചത് പാഴാവില്ല അങ്ങയുടെ സേവകനായി ഇവിടെ കഴിയണമെന്ന് അമ്മയും പറഞ്ഞു ആരാ തന്റെ അമ്മ പറഞ്ഞു വന്നാൽ ഇവൻ അങ്ങത്തേടെ ചാർച്ചക്കാരനാവും വയ്ക്കോ Thank you.
ഉണ്ണിയങ്ങ് പിടിക്കടാ മർമ്മം നോക്കി അടിക്കൂ യുദ്ധത്തിൽ ധർമാധർമ്മങ്ങൾ നോക്കണമെന്നത് പരമക്കാരുടെ നിയമം അവർ തന്നെ അത് ലംഘിച്ചിട്ടില്ലേ എതിരാളിയെ തോൽപ്പിക്കാൻ ഏതടവോ ഉപയോഗിക്കാം കൊല്ലണം കൊന്ന് കൊലവിളിക്കണം തയ്യാറുണ്ടോ അടവുകളെ ഞാൻ പറഞ്ഞുതരാം തിരിച്ചു നടന്നോ ആ പോകാം